എം കമൽ ചേരുന്നുണ്ട്. കമൽ, പ്രധാനമന്ത്രിയുടെ പ്രത്യാശാപൂർവമായ ഒരു സന്ദർശനം, അതിൻ്റെ പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ കഴിയുമ്പോൾ ഇപ്പോൾ അദ്ദേഹം ഏത് മേഖലയിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്? പ്രതീക്ഷ, അദ്ദേഹം ചേരുന്നലയിൽ നിന്ന് മടങ്ങിയിട്ടില്ല. അതുതന്നെയാണ് ഏറ്റവും ഒടുവിലും എനിക്ക് ലഭിക്കുന്ന വിവരം. അദ്ദേഹം ആ ഭാഗത്ത് ഡെയിലി പാലത്തിന്റെ അടുത്തേക്ക് പോയതിനു ശേഷമുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. കാരണം ആളുകൾക്ക് ആർക്കും അങ്ങോട്ട് പ്രവേശനമില്ല. അത്രയും കർശനമായ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. വെള്ളാർമല ഹൈസ്കൂൾ റോഡിൽ നിന്ന് തിരിച്ചു വന്ന അദ്ദേഹം ഡെയിലി പാലത്തിന്റെ സമീപത്തേക്ക് പോയി. പക്ഷെ മുണ്ടക്കൈ ഭാഗത്തേക്ക് വാഹന വ്യൂഹമൊന്നും പോയിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം ആ പാലത്തിന് സമീപം തുടരുന്നു എന്നാണ് ഏറ്റവും ഒടുവിലും എനിക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും അദ്ദേഹം അതിനുശേഷം ആ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം മേപ്പാടിയിലേക്ക് മടങ്ങും. മേപ്പാടി ടൗണിലെത്തി അദ്ദേഹം വിംസ് ആശുപത്രിയിലേക്ക് പോകും. അവിടെ നാലുപേരെ, അതിജീവിതരായ ചികിത്സയിൽ തുടരുന്ന ആളുകളെ അദ്ദേഹം കാണും. തുടർന്ന് അദ്ദേഹം വിംസിൽ നിന്ന് മടങ്ങുന്ന വഴി മേപ്പാടി ടൗണിനടുത്തുള്ള സെന്റ് ജോസഫ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിക്കും. അതിനുശേഷം കൽപ്പറ്റയിലേക്ക് മടങ്ങും. കൽപ്പറ്റ കലക്ട്രേറ്റിലെ ഉന്നതതല യോഗത്തിൽ പങ്കെടുത്ത ശേഷം എസ് കെ എം ജെ ഹൈസ്കൂളിലെ ഹെലിപാഡിൽ നിന്ന് അദ്ദേഹം കണ്ണൂർ വഴി മടങ്ങും. പ്രതീക്ഷ. കമൽ, വളരെ പ്രത്യാശയോടുകൂടിയാണ് കേരളം ഈ സന്ദർശനത്തെ നോക്കിക്കാണുന്നത്. അപ്പോൾ ഇനി വരുന്ന അവലോകന യോഗം വളരെ പ്രധാനപ്പെട്ടതായിരിക്കുമല്ലോ. കാരണം ഈ ദുരന്തമുഖത്തെ, അതിൻ്റെ ശേഷിപ്പുകൾ, ജീവനാശം, ആൾനാശം, പരിസ്ഥിതിക്കുണ്ടാക്കിയ പോറലുകൾ, അതൊക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ അതൊരു കൈത്താങ്ങിൻ്റെയും ആ പുനരധിവാസത്തിൻ്റെയും ഒക്കെ രൂപത്തിലേക്ക് പോകുമ്പോൾ അവിടെ കേന്ദ്രത്തിൻ്റെ ആ ഒരു കൈത്താങ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് വലിയ പ്രഖ്യാപനങ്ങൾ, കാരണം ഒരു സമഗ്രമായിട്ടുള്ള ഒരു പദ്ധതി, പ്രത്യേക പാക്കേജാണ് കേരളം ആവശ്യപ്പെടുന്നത്. ദേശീയ ദുരന്തം എന്ന ഒരു സാധ്യത ഇല്ല, അതിന് വളരെ പ്രഖ്യാപനം വിരളമാണ് ഈ സാഹചര്യത്തിൽ. പക്ഷേ ഒരു പ്രത്യേക പാക്കേജ് അടക്കം ഉള്ള കാര്യങ്ങളിലേക്കുള്ള പ്രഖ്യാപനങ്ങളോ സൂചനകളോ ഒക്കെ പ്രതീക്ഷിക്കാവുന്നതല്ലേ? രജീഷ്, അത്തരം പ്രതീക്ഷകളാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം അറിഞ്ഞത് മുതൽ എല്ലാവരും വെക്കുന്നത്. അത്തരം പ്രതീക്ഷകളാണ് എല്ലാവർക്കും ഉള്ളത്. സംസ്ഥാന സർക്കാർ അടക്കം, സംസ്ഥാനത്തെ ജനങ്ങളടക്കം, വയനാട്ടിലെ ജനങ്ങളടക്കം, പ്രത്യേകിച്ച് അതിജീവിതരും അവരുടെ ബന്ധുക്കളും ഈ നാട്ടുകാരും ഒക്കെ പ്രതീക്ഷിക്കുന്നത് അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളാണ്. ഈ ദുരന്തത്തിന്റെ വ്യാപ്തി, ഈ ദുരന്തത്തിന്റെ ഭീകരത പ്രധാനമന്ത്രി നേരിട്ട് മനസ്സിലാക്കിയെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം ആദ്യം ഹെലികോപ്റ്ററിൽ ആകാശ നിരീക്ഷണം നടത്തി. ഹെലികോപ്റ്റർ താഴ്ന്നു പറഞ്ഞു. ഈ പ്രദേശത്തിന്റെ ദുരന്തത്തിന്റെ വ്യാപ്തി അപ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാകും. അതിന്റെ ഒരു ക്ലോസ് ലുക്ക് നേരിട്ട് കാണാൻ വേണ്ടിയാണ് അദ്ദേഹം റോഡ് മാർഗം ആ സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ വീടുകൾ തകർന്ന, അല്ലെങ്കിൽ ഏറ്റവും ജീവനുകൾ നഷ്ടപ്പെട്ട വെള്ളാർമല ഹൈസ്കൂൾ പരിസരത്തെ ആ ഒരു റെസിഡൻഷ്യൽ ഏരിയ, ആ ഭാഗത്തെ തകർന്നു കിടക്കുന്ന ആ പ്രദേശം അദ്ദേഹം സന്ദർശിച്ചു. ആ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു, എ ഡി ജി പി അജിത് കുമാർ, ജില്ലാ കലക്ടർ മേഘശ്രീ, അതോടൊപ്പം അവരാണ് ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് വിശദീകരിച്ചു കൊടുക്കുന്നത്. മുഖ്യമന്ത്രിയും ഗവർണറും കേന്ദ്ര സഹമന്ത്രിയും ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തോടൊപ്പമുണ്ട്. എന്തായാലും ആ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് നേരിട്ട് ബോധ്യമായി എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. സാധാരണഗതിയിൽ ഇവിടെ നിന്ന് ഒരു സംഘം പോയി പ്രധാനമന്ത്രിയെ കാണുന്നു, അല്ലെങ്കിൽ കേന്ദ്ര സംഘം റിപ്പോർട്ട് നൽകുന്നു. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഏറ്റവും പ്രധാനപ്പെട്ട ആൾ, രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, ഈ ദുരന്തം നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിരിക്കുന്നു എന്നതാണ് ഇവിടെ ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ ഇനി തീരുമാനമുണ്ടാകേണ്ടത് അദ്ദേഹത്തിൽ നിന്നാണ്, കേന്ദ്ര മന്ത്രിസഭയിൽ നിന്നാണ്, സർക്കാരിൽ നിന്നാണ്. ഇന്നത്തെ അവലോകന യോഗത്തിൽ തന്നെ എന്തെങ്കിലും പ്രഖ്യാപനം ഉണ്ടാകുമോ, അല്ലെങ്കിൽ പിന്നീട് ഉണ്ടാകുമോ, എന്തായാലും കേന്ദ്ര സർക്കാരിൽ നിന്ന് വളരെ അനുകൂലമായ ഒരു സമീപനം സംസ്ഥാന സർക്കാർ പ്രതീക്ഷിക്കുന്നു. കാരണം അത്രയും വ്യാപ്തിയുള്ള ഒരു ദുരന്തം സംസ്ഥാന സർക്കാരിന് മാത്രം ആയി കാര്യങ്ങൾ ചെയ്യാനാകാത്തൊരു സാഹചര്യമുണ്ട്. അതിന് കേന്ദ്രത്തിന്റെ പിന്തുണ വേണം. അതാണ് സംസ്ഥാന സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ഈ നാടും നാട്ടുകാരും അതാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അവലോകന യോഗത്തിൽ അത് സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ തീരുമാനമുണ്ടാകുമോ എന്നാണ് നമ്മൾ. എന്തായാലും അതാണ് നമ്മുടെ പ്രതീക്ഷ. ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിലെ വളരെ ഒരു ഹൈലൈറ്റ് അത് തന്നെയാണ്.